Hi guys, so Kerala PSC has published syllabus for KIS exams, I mean preliminary stage. KIS exam in the preliminary stage, syllabus KIS PSC published. I hope everybody has gone through it. അതായത് നമുക്ക് രണ്ട് പേപ്പറാണുള്ളത് പ്രിലിമിനറി. ദാ ടു പേപ്പേഴ്സ് ഇൻ പ്രിലിമിനറി സ്റ്റേജ്. അതായത് രണ്ട് പേപ്പറുണ്ട്. ഇൻ ദ ഫസ്റ്റ് പേപ്പർ ദർ ആർ സിക്സ് ടോപ്പിക്സ്. അതായത് പേപ്പർ വണ്ണിൽ സിക്സ് ടോപ്പിക്സും ദർ ആർ സെവൻ ടോപ്പിക്സ് ഇൻ ദി സെക്കൻഡ് പേപ്പർ. ഈ രണ്ട് പേപ്പറിൻ്റെയും മാർക്ക് നോക്കിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി സ്റ്റേജ് ക്വാളിഫൈ ചെയ്തോ ഇല്ലയെന്ന് അറിയുന്നത്. പിന്നെ ദർ ആർ പിന്നെ മെയിൻ സ്റ്റേജിൽ മെയിൻ സ്റ്റേജിൻ്റെ സിലബസ് ഓഫ് മെയിൻസ് എക്സാം ഈസ് നോട്ട് എറ്റ് പബ്ലിഷ് ബൈ പി എസ് സി. വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. മെയിൻ സ്റ്റേജിൽ മൂന്ന് പേപ്പറുണ്ട്. ആ മൂന്ന് പേപ്പറിൻ്റെ മാർക്ക്, അതായത് മൂന്ന് പേപ്പറിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ 50 മാർക്ക്, മൂന്ന് പേപ്പറിൻ്റെ 300 മാർക്ക്, ഇൻ്റർവ്യൂവിൻ്റെ 50 മാർക്ക്. ഈ 350 മാർക്കിലാണ് എന്ത് നമ്മൾ കെ എസ് വെദർ വി ആർ ക്വാളിഫൈഡ് ഫോർ കെ എസ്, നമ്മൾ കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ക്വാളിഫൈ ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമ്മൾ 350 മാർക്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് ഫോർ റൈറ്റിംഗ് മെയിൻസ് മെയിൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണം. ദാറ്റ് പ്രിലിമിനറി സ്റ്റേജിൽ എന്താണുള്ളത്, നമ്മുടെ ഇപ്പോൾ ഈ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ രണ്ട് പേപ്പർ, അതായത് പ്രിലിമിനറി സ്റ്റേജിൽ ദർ ആർ ടു പേപ്പേഴ്സ് ഇൻ പ്രിലിമിനറി സ്റ്റേജ്, പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു. പേപ്പർ വൺ കൺസിസ്റ്റ് ഓഫ് സിക്സ് ടോപ്പിക്സ്. അക്കോർഡിംഗ് ടു പി എസ് സി ദർ ആർ സിക്സ് ടോപ്പിക്സ്, ദർ ആർ സിക്സ് ടോപ്പിക്സ് ഇൻ പേപ്പർ വൺ ആൻഡ് സെവൻ ടോപ്പിക്സ് ഇൻ പേപ്പർ ടു. പിന്നെ നമ്മളെ ഏരിയ ഏരിയ ഐ എം ഡീലിംഗ് വിത്ത് നൗ ഈസ് ലോജിക്കൽ റീസണിങ് മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിതമെറ്റിക് എന്നുള്ള ഏരിയ. നമ്മൾ അത് വരുന്നത് പേപ്പർ വണ്ണിലാണ്. പേപ്പർ വണ്ണിലാണ് ഈ ലോജിക്കൽ റീസണിങ് മെൻ്റൽ എബിലിറ്റി സിമ്പിൾ അരിതമെറ്റിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിന് വരുന്നുണ്ട്. യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിന് ലോജിക്കൽ റീസണിങ് മെൻ്റൽ എബിലിറ്റി സിമ്പിൾ അരിതമെറ്റിക് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് പിന്നെ ഇംഗ്ലീഷ് കോമ്പ്രഹെൻഷൻ ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് എവിടെ, ഇതെല്ലാം കൂടെ ആ യു പി എസ് സി എക്സാം, അതായത് യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനും ഈ ഏരിയാസൊക്കെ വരുന്നുണ്ട്. ബട്ട് ദേർ ഇസ് എ കീ ഡിഫറൻസ്. കീ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു കീ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി സ്റ്റേജിൽ അതെല്ലാം ക്വാളിഫയിങ് നേച്ചർ. അതായത് എന്താ പറയുക, യു പി എസ് സി നടത്തുന്ന പ്രിലിമിനറി യു പി എസ് സിൻ്റെ നടത്തുന്ന പ്രിലിമിനറി സ്റ്റേജിൽ പേപ്പർ വണ്ണും പേപ്പർ ടുവും, ഈ പേപ്പർ ടു ആണ് സിസാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സിസാറ്റ് എന്ന് പറയുന്ന ഇതിലാണ് മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇതെല്ലാം കൂടെ വരുന്നത്. ഓക്കെ, 200 മാർക്കിൻ്റെ പേപ്പർ ടുവും 200 മാർക്കിൻ്റെ പേപ്പർ വണ്ണ്. പേപ്പർ വണ്ണ് ജനറൽ സ്റ്റഡീസ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, ജനറൽ സ്റ്റഡീസ് എന്ന് നമ്മൾ ശരിക്കും പറയാൻ പറ്റും. പേപ്പർ ടുവും ജനറൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്, ജനറൽ പേപ്പർ തന്നെയാണ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ് പേപ്പർ വണ്ണ്. അതിലാണ് എന്ത് വരുന്നത്, കറണ്ട് അഫെയർസ്, ജി കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ പോളിറ്റി, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു എക്കണോമിക്സ്, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, സയൻസ് ആൻഡ് ടെക്നോളജി, ഡെവലപ്മെൻറ്റ്സ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്, ഇതെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പേപ്പർ വണ്ണ്. പേപ്പർ ടു എന്ന് പറയുന്നതിലാണ് നമ്മളെ കീ, നമ്മുടെ ഏരിയ, നമ്മുടെ ഇന്ന് എടുക്കാൻ പോകുന്ന മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ ലിസണിങ്, ഈ സിമ്പിൾ അരിതമെറ്റിക് ഒക്കെ വരുന്നത് പേപ്പർ യു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി സ്റ്റേജിൽ പേപ്പർ ടുവിലാണ്. കെ എസിനെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദർ ഇസ് എ കീ ഡിഫറൻസ് അല്ലേ, ഒരു കാതലായ ഒരു ഡിഫറൻസ് ഉണ്ട് യു പി എസ് സിക്ക് ചോദിക്കുന്നതിലും കെ എസിൽ ചോദിക്കുന്നതും കണ്ടിട്ട് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, യു പി എസ് സിക്ക് ഈ പേപ്പർ, അതായത് മെൻ്റൽ എബിലിറ്റി സിസാറ്റ് എന്ന പേപ്പർ, നമ്മുടെ മെൻ്റൽ എബിലിറ്റി ലോജിക്കൽ റീസണിങ്ങും അരിതമെറ്റിക്കും വരുന്ന പേപ്പർ, അതായത് ആ പേപ്പറിൽ നമുക്ക് എന്താ വേണ്ടത്, ഈ 200 മാർക്കിൽ നമുക്ക് വി ജസ്റ്റ് നീഡ് ടു സെക്യൂർ 66 മാർക്സ്. ഓക്കെ, ദാറ്റ് ഇസ് അവർ റിക്വയർമെൻറ്റ്. അതായത് പേപ്പർ ടു, ഈ പേപ്പർ ടുവിന് 66 മാർക്സ് സെക്യൂർ ചെയ്യുക, ദാറ്റ് മീൻസ് 33%, 33% മാർക്ക് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് യു പി എസ് സി ആവശ്യപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ 66 മാർക്ക്, 200-ൽ 66, ദോസ് ഹു ഹാവ് ഗോട്ട് 66 മാർക്ക്സ് ഔട്ട് ഓഫ് എന്താണ് 200, അവരുടെ പേപ്പർ വണ്ണിന്റെ മാർക്ക് നോക്കിയിട്ടാണ്, അതായത് ഇവർ ഈ ആളുകളുടെ 33% മാർക്ക് പേപ്പർ ടുവിൽ സെക്യൂർ ചെയ്ത ആളുകളുടെ പേപ്പർ വണ്ണിന്റെ മാർക്ക് നോക്കിയിട്ടാണ് വെദർ ഐ ഹാവ് നോട്ട് ക്വാളിഫൈഡ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് പേപ്പർ വണ്ണിന്റെ മാർക്ക് നോക്കിയിട്ടാണ്, അതായത് പേപ്പർ ടു, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പേപ്പർ ടുവിന് മെന്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിംഗ് ഒക്കെ വരുന്ന പേപ്പർ ടുവിന് ഒരാൾക്ക് 198 out of 200 കിട്ടി, വേറൊരാൾക്ക് സപ്പോസ് ഹി ഹാസ് ഗോട്ട്, സെക്കൻഡ് പേഴ്സൺ ഹാസ് ഗോട്ട് 67 out of 200, ദർ ഇസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ ഫോർ യു പി എസ് സി, ദർ ഇസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. അതായത് ഒരാൾക്ക് 200-ൽ 200 മാർക്കോ 199 മാർക്കോ 198 മാർക്ക് എങ്ങനെ പേപ്പർ ടുവിന് കിട്ടി, വേറൊരാൾക്ക് 67 മാർക്ക് കിട്ടി, രണ്ടും ഈക്വലൻ്റ് ആണ്.
രണ്ടും യു പി എസ് സിന്റെ മുന്നിൽ യു പി എസ് സി എക്സാമിന് ഇക്വലന്റ് ആണ്. കാരണം 66 മാർക്ക് എത്തുക, 33% ക്വാളിഫൈ എന്നുള്ളൊരു കടമ്പ കടന്നാൽ, കടമ്പ കടക്കുക എന്നുള്ളതാണ് അവിടെ എയിം. നമ്മുടെ എയിം അതാണ്. റിക്വയർമെന്റ് ബൈ യു പി എസ് സി ഇസ് ദാറ്റ് മച്ച് ഓൺലി. അതായത് അങ്ങനെയുള്ള ആളുകളുടെ പേപ്പർ വണ്ണിന്റെ മാർക്ക് നോക്കിയിട്ടാണ് യു പി എസ് സി എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്നത്, യു പി എസ് സി എക്സാമിന്റെ പ്രിലിമിനറി സ്റ്റേജ് ക്വാളിഫൈ ചെയ്തത്. ഓക്കെ, അൾട്ടിമേറ്റ് മെറിറ്റിൽ ഇതൊന്നും വരുന്നില്ല. ഒബ്ജക്ട് മേഡം മെയിൻസിന് വരുന്ന പേപ്പേഴ്സ് വരുന്നുള്ളൂ. യു പി എസ് സിക്ക് 9 പേപ്പർ ഉണ്ടാവും, അതിൽ 7 പേപ്പർ വാല്യൂ ചെയ്യും, 7 പേപ്പറിന്റെ മാർക്ക് നോക്കും, ഇന്റർവ്യൂവിന്റെ മാർക്ക് നോക്കും. അത് തന്നെയാണ് അൾട്ടിമേറ്റ് മെറിറ്റിൽ മെയിൻസ് എക്സാമും ഇന്റർവ്യൂ വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് കെ എസ് മെറിറ്റ്, മെയിൻസ് എക്സാമിന്റെ 3 പേപ്പർ, ഇന്റർവ്യൂവിന്റെ 50 മാർക്ക് അൾട്ടിമേറ്റ് മെറിറ്റിൽ വരുന്നുള്ളൂ. പക്ഷേ മെയിൻസ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു ക്വാളിഫൈ പ്രിലിമിനറി സ്റ്റേജ്, റൈറ്റ്? സോ അതിൽ എന്താണ് ആ പ്രിലിമിനറി സ്റ്റേജ് ക്വാളിഫൈ ചെയ്യുന്നതിൽ ഇതിൽ 66 മാർക്ക് സെക്യൂർ ചെയ്യുക, പേപ്പർ വണ്ണിന്റെ മാർക്ക് നോക്കുക എന്ന്. അങ്ങനെ ആ പേപ്പർ വണ്ണിന്റെ മാർക്ക് നോക്കിയിട്ട് പേപ്പർ വണ്ണിൽ എനിക്ക് ഇത്ര, എനിക്ക് 290 മാർക്കേ ഉള്ളൂ, ഞാൻ ഔട്ടായി, അല്ലെങ്കിൽ 200 മാർക്ക് ഉണ്ട്, ഞാൻ ഇന്നായി, അങ്ങനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്ര ഒരു ഫാക്ടർ ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇത്ര ഒരു ഡിസിസീവ് ആയിട്ട് അവിടെ വരുന്നുള്ളൂ നമ്മുടെ യു പി എസ് സിയിൽ. ബട്ട് കെ എസിനെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മുടെ കെ എസിൽ നമ്മുടെ സബ്ജക്ട് ലോജിക്കൽ റീസണിങ് മെന്റൽ എബിലിറ്റി സിമ്പിൾ അരിത്തമെറ്റിക് എന്നുള്ള ഈ ഏരിയ എന്താ, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദി പേപ്പർ 1 ആൻഡ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് റീജിയണൽ ലാംഗ്വേജ് ഇസ് പാർട്ട് ഓഫ് പേപ്പർ 2 അങ്ങനെയാണ് ഇവർ ഇട്ടിട്ടുള്ളത്. അതായത് ലോജിക്കൽ റീസണിങ്ങും മെന്റൽ എബിലിറ്റിയും നമ്മുടെ ഈ നമ്മുടെ എടുക്കാം, ഈ സിമ്പിൾ അരിത്തമെറ്റിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് പേപ്പർ 1 ഭാഗമാണ്. അതേപോലെ തന്നെ പേപ്പർ 2 ഭാഗമാണ് ഇംഗ്ലീഷ്, അതുപോലെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, തമിഴ് ഓർ കന്നഡ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് പേപ്പർ 1 തന്നെ ഭാഗമാണ് എന്ത്, പേപ്പർ 1 ഭാഗമാണ് നമ്മുടെ ഏരിയ ലോജിക്കൽ റീസണിങ് മെന്റൽ എബിലിറ്റി. അതായത് ദാറ്റ് ഡിസൈഡ്സ് അവർ മെറിറ്റ് ഇൻ ക്വാളിഫൈങ് പ്രിലിംസ്. നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ത്, ഇതിൽ വരുന്നുള്ള കെ എസിലെ എന്ത് ലോജിക്കൽ റീസണിങ് മെന്റൽ എബിലിറ്റിയും ഈ ഏരിയയ്ക്ക് നമ്മൾ എടുക്കുന്ന ലോജിക്കൽ റീസണിങ് മെന്റൽ എബിലിറ്റി സിമ്പിൾ അരിത്തമെറ്റിക് ക്വാണ്ടിറ്റേറ്റീവ് വെൻഡയഗ്രാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 100 മാർക്കിന് പേപ്പർ 1 വരുന്നതിൽ അതിൽ ഇൻക്ലൂഡഡ് ആണ്. 100 മാർക്കിന്റെ പേപ്പർ 1 എന്നുള്ള പേപ്പറിൽ ഈ ഏരിയ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനൊരു അതില്ലേ, അപ്പൊ എന്താ വെച്ചാൽ ദിസ് ഈസ് 1 out of 6 topics. There are 6 topics അണ്ടർ പേപ്പർ 1. ഓക്കെ, അവർ ടോപ്പിക് ഈസ് 1 out of them. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് വി ക്യാൻ എക്സ്പെക്ട് 15-20% ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. ഓക്കെ, 100 ക്വസ്റ്റ്യൻ ഉണ്ടാകും പേപ്പർ 1, അതിൽ 15-20% വരെ. Nobody knows exactly what percentage of questions would be coming from each area. Still, we can have a rough idea because going by the PSC pattern, Kerala PSC pattern, for a general exam, 20% of the question would be from this area, Maths and Logical Reasoning. Okay. അങ്ങനെ നമുക്ക് വിചാരിക്കാം 20% ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഇതിന് വരുന്നത്. അല്ലെങ്കിൽ മിനിമം വളരെ ഫീൽ ഈസ് മിനിമം 15% ഓഫ് ദ ക്വസ്റ്റ്യൻ വുഡ് ബി കമ്മിങ് ഫ്രം ദിസ് ഏരിയ. അത് 15% മുതൽ 20% വരെ, അതായത് 100 ക്വസ്റ്റ്യനിൽ 15 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ ഈ ഏരിയ എന്നായിരിക്കും. നമുക്ക് 20 തന്നെ കൂട്ടാം, ഗോയിങ് ദ ഒപ്റ്റിമിസ്റ്റിക് ലെവൽ, നമുക്ക് 20 തന്നെ. ഇഫ് യു ആർ എക്സ്പെക്ടിങ് 20 ക്വസ്റ്റ്യൻസ്, അതായത് 20 ക്വസ്റ്റ്യൻ പേപ്പർ 1 ഇത് തന്നെയാണ്. നമുക്ക് പേപ്പർ 1 പേപ്പർ 2 മാർക്ക് നോക്കിയിട്ടാണ് ഇത് കെ എസിന്റെ പ്രിലിമിനറി നമ്മൾ ക്വാളിഫൈ ചെയ്തോ ഇല്ലേന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, തീരുമാനിക്കപ്പെടുന്നത് പേപ്പർ 1 പേപ്പർ 2 മാർക്ക് രണ്ടുകൂടെയും മാർക്ക് നോക്കിയിട്ടാണ് ക്വാളിഫൈ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊക്കെ. അതിൽ പേപ്പർ 1 20 മാർക്കോളം ഈ ഏരിയ എന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, വാട്ട് ഐ എം സേയിങ് ഈസ് ദിസ് ഈസ് സോ ഡിസീവ്, ദീസ് 20 ക്വസ്റ്റ്യൻസ് ആർ സോ ഡിസീവ് ബിക്കോസ് ദീസ് ആർ ലോജിക്കൽ റീസണിങ് മെന്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്. ഒരാൾക്ക് 20 ക്വസ്റ്റ്യനാണ് വരുന്നത്, നമുക്ക് 20 ക്വസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ജസ്റ്റ് ഐ വിൽ ജസ്റ്റ് ഗിവ് എ ഇൻട്രൊഡക്ഷൻ ഇൻ 2 or 3 minutes. അതായത് എനിക്കറിയാം, ഐ എം അവെയർ ദാറ്റ് മാത്സ് ഇത് കേൾക്കുമ്പോൾ തന്നെ മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, തീരെ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. വേറെ ഒരു സബ്ജക്ട്, നോ സബ്ജക്ട് ക്യാൻ ക്ലെയിം സച്ച് എ വൈഡ് സ്പെക്ട്രം ഓഫ് ഇൻട്രസ്റ്റ് അമംഗ് സ്റ്റുഡൻസ് അല്ലേ. സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇത്രയും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന സബ്ജക്ട് വേറെ ഇല്ല. കാരണം മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ഇൻ എവറി ക്ലാസ് ക്ലാസ് ഓഫ് മാത്തമാറ്റിക്സ് എന്താണ് ആ പറയുന്ന സാറിനേക്കാൾ ഐ ക്യു ലെവലുള്ള ഒന്നോ രണ്ടോ പിള്ളേരുണ്ടാവും, സാറിനേക്കാളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എവറി മാത്തമാറ്റിക്സ് ടീച്ചർ ഈസ് അവെയർ ഓഫ് ദാറ്റ്. അതേപോലെ തന്നെ മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്ന ആളുകളുണ്ടാവും. അപ്പം അത്ര ആളുകൾക്ക് ദേ ആർ സ്കേർഡ് ഓഫ് മാത്സ്. മാത്സ് എന്ന് കേൾക്കുമ്പോഴും പേടിയാണ്, വേറെ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും, മാത്സ് പറ്റില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ 2 types ആളുകളുണ്ടാവും. സോ വാട്ട് ഐ എം സേയിങ് ഈസ് കുറച്ചൊരു മാത്സിൽ ഭയങ്കരമായ ഇൻട്രസ്റ്റ്, കുറച്ചൊരു മാത്സ് താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക്, ഏതൊരാൾക്കും വി ക്യാൻ, ഐ എം ഗ്യാരണ്ടിങ് യു, യു ക്യാൻ സ്കോർ 20 out of 20 questions among this. ഈ ഏരിയ കുറച്ചൊരു ഇഫ് യു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻട്രസ്റ്റ്,
മാത്തമാറ്റിക്കൽ ഇൻട്രസ്റ്റ്, അതായത് മാത്സിൽ കുറച്ച് എബിലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ 20-ൽ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് 100 എണ്ണത്തിൽ വരുന്ന 20 ആണിത്. നമ്മളെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നതിൽ നമ്മൾ മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്ന 20 ക്വസ്റ്റ്യൻസിൽ വരുന്നതാണത്. അങ്ങനത്തെ 20 ക്വസ്റ്റ്യൻസ് കുറച്ചൊരു മാത്തമാറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒരാൾക്ക് സെക്യൂർ ചെയ്യാം. സോ സം അതർ സ്പെക്ട്രം ഓഫ് സ്റ്റുഡൻസ് ഈസ് ദർ, അതായത് കുറച്ച് മാത്സ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, ബാക്കി സബ്ജക്ട് ഒക്കെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾ. പക്ഷെ അവരും വറീഡാവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ UPSC ഓർ KS ഓർ ബി, അതായത് ഫോർ ബീങ് എ സിവിൽ സർവൻറ്റ് യു ഡോണ്ട് വാണ്ട് ടു ബി, നമുക്കൊരു വലിയൊരു മാത്തമാറ്റീഷ്യൻ ആവേണ്ട ആവശ്യമില്ല, രാമാനുജനോ വേറെ അങ്ങനത്തെ വലിയ ആളാവേണ്ട ആവശ്യമില്ല. നമുക്കൊരു ലെവൽ ഓഫ് ലോജിക്കൽ റീസണിങ് ഷുഡ് ബി ദർ, നമുക്ക് ലോജിക്കൽ റീസണിങ് വേണം, ഒരു മെന്റലിന് ഒരു എബിലിറ്റി വേണം അല്ലേ, നമുക്ക് വി ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് അല്ലേ, ലോജിക്കൽ റീസണിങ് വേണം, മെന്റൽ എബിലിറ്റി വേണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക് മെയിൻലി ഈ ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻസ് UPSC ആയാലും കേരള PSC KS ചോദിക്കുകയാണെങ്കിലും മെയിൻലി ചോദിക്കുന്നത് ഞാൻ വാട്ട് ഐ എം സേയിങ് ഇസ് മാത്സ് അല്ല, പ്യുവർ മാത്സ് അല്ല അവർ ചോദിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് പാർട്ടോ അരിതമെറ്റിക് പാർട്ടോ പ്യുവർ മാത്തമാറ്റിക്സ് പാർട്ടൊക്കെ കുറവായിരിക്കും. മെയിൻലി എന്താ കൂടുതൽ ഭാഗം എന്താണ് ചോദിക്കുന്നത്, വാട്ട് ഐ എം സേയിങ് ഈസ് മെന്റൽ എബിലിറ്റി ലോജിക്കൽ റീസണിങ് ആണ് മെയിൻ. അതായത് ഐ എം നോട്ട് ബ്ലഫിങ് യു, ജസ്റ്റ് നമ്മൾക്ക് ഞാൻ സിലബസ് ഈസ് വിത്ത് മീ, ദാറ്റ് ഇസ് ഇൻ മൈ ഹാൻഡ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മൾ 1st paper 5th പോർഷനാണ് നമ്മൾ ഈ ഏരിയ. അതായത് നോക്കി ഫസ്റ്റ് പറയുന്ന ഹെഡിങ് തന്നെ എന്താണ്, റീസണിങ് മെന്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിതമെറ്റിക്. കുറച്ച് പോർഷൻ ഓഫ് അരിതമെറ്റിക്സ് ഈസ് ദർ, ഐ എം നോട്ട് ഡിനൈങ് ദർ, സം സോർട്ട് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഈസ് ദർ, സ്റ്റിൽ മേജർ സ്ട്രെങ്ത് ഈസ് റീസണിങ് മെന്റൽ എബിലിറ്റി. നമ്മളൊരു റീസണിങ് പവർ, നമ്മൾ മെന്റൽ എബിലിറ്റി, നമ്മളൊരു അനലൈസിങ് പവറാണ് ചെക്ക് ചെയ്യുന്നത്. അത് ഏതൊരാൾക്കും ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നമുക്ക് ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ സിലബസ്, ഓൺലി ഹാർഡ്ലി 3 lines ആണ് ഇത്, 2 lines കുറച്ച് ഭാഗമേ ഉള്ളൂ, നമുക്ക് വായിക്കാം. ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ വാട്ട് ഈസ് ആസ്ക്ഡ്, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി. ആ അനലിറ്റിക്കൽ എബിലിറ്റി എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട്, സ്റ്റിൽ ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്പർ സീരീസ്, കോഡിംഗ് ഡീ കോഡിംഗ്, വാട്ട് ഈസ് കോഡിംഗ് ഡീ കോഡിംഗ്, ഇഫ് ABC ഇസ് റിട്ടേൺ ആസ് XYZ ദെൻ ഹൗ മൈ നെയിം വിൽ ബി റിട്ടേൺ. അങ്ങനെ ഇന്നത് സാധനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റേ സാധനം അങ്ങനെ എങ്ങനെ എഴുതും എന്നുള്ള ചോദിക്കുന്നത് മാത്രമാണ് കോഡിംഗ് ഡീ കോഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിലേഷൻസ്, നമ്മുടെ ബ്ലഡ് റിലേഷൻസ്, ഷേപ്സ് ആൻഡ് സബ്സെക്ഷൻസ്, വെൻ ഡയഗ്രാം, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്ലോക്ക്, കാലണ്ടർ, ഏജ്, സിമ്പിൾ അരിതമെറ്റിക്. ഓക്കെ, ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഈ അനാലിറ്റിക്കൽ എബിലിറ്റി, സിമ്പിൾ അരിതമെറ്റിക് എന്ന് പറയുന്ന 2 ഭാഗമല്ലാത്ത ബാക്കി ഞാൻ വായിച്ചതെല്ലാം റിലേറ്റഡ് ടു വാട്ട്, റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ്. അതായത് ഭയങ്കരമായൊരു മാത്തമാറ്റിക്കൽ എബിലിറ്റിയോ ക്വാണ്ടിറ്റേറ്റീവ് കപ്പാസിറ്റിയോ ഒന്നും വേണ്ട ഈ ഏരിയയിൽ നമുക്ക്, അതായത് നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ, പ്രൊവൈഡഡ് യു ആർ ഫോളോയിങ് ദ റൈറ്റ് ഡയറക്ഷൻസ്, യു ആർ ഫോളോയിങ് ദ റൈറ്റ് ഡയറക്ഷൻസ്, നിങ്ങൾ അത്യാവശ്യം ടൈം ഡെയിലി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഡയറക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം ഗ്യാരണ്ടിങ് എവ്രിബഡി, ഹൗസ് ഓവർ എന്താ പറയുക, നിങ്ങൾക്ക് എത്ര പേടിയുണ്ടെങ്കിലും മാത്സ് എന്ന സബ്ജക്റ്റിനോട് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടി നിങ്ങൾ അതിൽ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മിനിമം ഐ ഗ്യാരണ്ടി യു 16 to 17 questions യു ക്യാൻ സ്കോർ ഇൻ ദിസ് ഏരിയ. 16 to 17 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്ര നിങ്ങൾക്ക് എത്ര മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് അല്ല അവർ ചെക്ക് ചെയ്യുന്നത്, അവർ ഭയങ്കരമായ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനോ, ഇഫ് ഐ എം സേയിങ് ദിസ് ഫോർ എ, ഇപ്പോൾ പറയാം SSC CGL Tier 2 എക്സാം ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന CGL Tier 2 എക്സാമിന് മാത്സ് ഒരു പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ കാറ്റ് എക്സാം ഉണ്ട്, അങ്ങനത്തെ ഒന്ന് എക്സാം നടത്തുന്ന അത് അത് അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. അത് കാരണം അവർക്ക് നല്ല ലെവൽ, അത്യാവശ്യം നല്ല ലെവൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി വേണം, ക്വാണ്ടിറ്റേറ്റീവ് അരിതമെറ്റിക് മാത്തമാറ്റിക്കൽ കപ്പാസിറ്റി ഒക്കെ വേണം, അങ്ങനെ അത് വേണ്ടൊരു പേപ്പറാണ് ഈ SSC CGL Tier 2 പേപ്പറും കാറ്റ് എക്സാമൊക്കെ. അതുപോലെ ഒന്നുമല്ല UPSC ഒരു സെർവൻ്റ് ആവാൻ, ഒരു സിവിൽ സെർവൻ്റ് ആവാൻ എത്രത്തോളം റീസണിങ് വേണോ, റീസണിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് മാത്സോ കാൽക്കുലേഷനോ അരിതമെറ്റിക്സ് ഒക്കെ കുറവാണ്, വരില്ല എന്നല്ല പറഞ്ഞത്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇഫ് 20 ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഈസ് അറൌണ്ട് 14-15 ക്വസ്റ്റ്യൻസ് ഉണ്ട് റീസണിങ് മെന്റൽ എബിലിറ്റി ഓൺലി, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, വെൻ ഡയഗ്രാം, ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ ആർക്കും പ്രാക്ടീസ് ചെയ്താൽ പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടിയിട്ട് ഇഫ് യു ആർ റെഡി ടു പ്രാക്ടീസ്, ഇഫ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് സം ടൈം ഓൺ ഇറ്റ്. നമുക്ക് ഫെബ്രുവരിയെ സമയമുണ്ട്, ആസ് ഓഫ് നോ വി ആർ എക്സ്പെക്ടിങ് എക്സാം ഇൻ ഫെബ്രുവരി, റൈറ്റ്, പ്രിലിംസ് എക്സാം വി ആർ എക്സ്പെക്ടിങ് ഫെബ്രുവരി, ഒരു 3.5 months സമയമാണ്, അറൌണ്ട് 4 months ടൈം ഇസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, സമയം ഡെയിലി ഒരു 2 hours ആണ്, നമ്മൾ കുറച്ച് മാത്സ് കുറച്ച് പേടിയുണ്ട് ശരി അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 1.5 hours 2 hours ഇഫ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് ഓൺ ഇറ്റ് യു ക്യാൻ ഈസിലി സ്കോർ 17 score ഔട്ട് ഓഫ് 20. ഓക്കെ, അതാണ് എനിക്ക് ഇതിനെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു സബ്ജക്റ്റും പോലെയല്ല ഈ 17 marks എന്താ
in no other subject you can guarantee you 90% of marks you will get. അല്ലെങ്കിൽ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി, അത് ഏത് സബ്ജക്റ്റ് അങ്ങനെ പറ്റില്ല. എക്കണോമിക്സ് ഒക്കെ എന്തും ചോദിക്കുക, കാരണം ദേ ആർ എക്കണോമിക്സും പൊളിറ്റി ഒക്കെ ദേ ആർ ഗെറ്റിംഗ് അപ്ഡേറ്റഡ് അല്ലേ, പ്രത്യേകിച്ച് എക്സോ എക്കണോമിക്സ് പോലെ സബ്ജക്ട് അപ്ഡേറ്റഡ് ആണ്. എന്തും ചോദിക്കുക അവർക്ക്, ആർക്കും ഏത് നോ ടീച്ചർ ഇൻ ദ വേൾഡ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. നോ വൺ വിൽ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്കോർ 90% ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റും. ചിലപ്പം ഈ പൊളിറ്റിയിലൊക്കെ നല്ല ഹൈ നോളജൊക്കെ ഉള്ള ആളുകൾക്ക് 10 ക്വസ്റ്റ്യൻ വന്നാൽ 10 കറക്റ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ 9 കറക്റ്റ് ആകുന്നുണ്ടോ, ഓക്കെ. ഇപ്പം കുറച്ചും കൂടി ടഫ് ലെവൽ ചോദിച്ചാൽ ഓരോ കമ്മീഷൻസിലേക്കും അങ്ങനെയൊക്കെ പോയാൽ അങ്ങനെ അതിലും കുറേ മാർക്ക് പോകാൻ ചാൻസ്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ക്ലാസ് മര്യാദയ്ക്ക് പ്രോപ്പർ ഡയറക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 16 മിനിമം 16 മാർക്ക് 16 17 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഐ വിൽ ഗ്യാരണ്ടി. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഐ വാസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് യു ടു ദ സിലബസ്, അതായത് ലോജിക്കൽ റീസണിങ്ങിൻ്റെ സിലബസിലേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പേപ്പർ വണ്ണിൻ്റെ ഭാഗമാണ്. പിന്നെ പേപ്പർ ടൂലാണ് ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷും മലയാളം ഉള്ളത്. 50 മാർക്കിന് 20 മാർക്സ് ഇംഗ്ലീഷ് ഇസ് ഫോർ 20 മാർക്സ് അസ് വെൽ എസ് മലയാളം ഓർ തമിഴ് ഓർ കന്നഡ. കന്നഡ അല്ലേ ഈ ത്രീ എനി ഓഫ് ദീസ് ലാംഗ്വേജ്. നമ്മൾ പ്രോപ്പർലി 95% ഓഫ് മലയാളീസ് വുഡ് ബി ടേക്കിംഗ് മലയാളം. പിന്നെ ബോർഡറിലുള്ള ആളുകൾ ഉദ്ദേശിച്ചായിരിക്കും മറ്റേ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതായത് അതിലെണ്ടിനും കൂടെ 50 മാർക്കും ആണുള്ളത്. അതിലെണ്ടിനും കൂടെ പേപ്പർ ടൂവിൽ 50 മാർക്കിന് അതും ബാക്കി 50 മാർക്കിന് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എക്കോണമി. പേപ്പർ ടു കഴിഞ്ഞു, പേപ്പർ വണ്ണിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അതിലാണ് നമ്മുടെ ഏരിയ വരുന്നത്. അപ്പം അതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഇതോ നോക്കിയാൽ 80-85% മാർക്ക് എല്ലാവർക്കും സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഏരിയ. 20 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 17 മാർക്ക് നമുക്ക് കിട്ടും. ഞാൻ വേറൊരു കാര്യം കൂടി പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഗോയിങ് ബൈ ദ ട്രെൻഡ്സ് ഓഫ് ലാസ്റ്റ് 10-15 years, അതായത് കഴിഞ്ഞ 10-15 വർഷത്തെ യു പി എസ് സി പ്രിലിമിനറി എക്സാമിൻ്റെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഹയസ്റ്റ് മാർക്ക് ടു കട്ട് ഓഫ് പ്രിലിമിനറി എക്സാം വാസ് 116 out of 200. ദിസ് വാസ് ദ ഹയസ്റ്റ് മാർക്ക് ഇൻ ലാസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ്. ദിസ് വാസ് ദ ഹയസ്റ്റ് മാർക്സ് ടു കട്ട് ഓഫ് ടു ക്ലിയർ ദ കട്ട് ഓഫ് ഇൻ യു പി എസ് സി പ്രിലിമിനറി എക്സാം. അതായത് 58% മാർക്ക് ആയിരുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു എന്താണ് കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പ്രിലിമിൻസ് കട്ട് ഓഫ്. ലീസ്റ്റ് എന്ന് പറയുന്നത് 49% ആണെന്നൊക്കെ പറയാം, 98 മാർക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയുള്ളത്, 49%. അതായത് 49% 58% ഇടയിലാണ് എന്ത് യു 49 48 മുതൽ 60 കുട്ടികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ബഫറൊക്കെ കൊടുത്തിട്ട് 48% 60% ഇടയിലാണ് എന്ത് ഒബ്ജക്റ്റീവ് എക്സാം പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു റേഞ്ച് കിടക്കുന്നത്. 60% ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ 60% ഓർ ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ 60-65% ഓഫ് ദ മാർക്സ് ഇൻ ഒബ്ജക്റ്റീവ് എക്സാം യു വിൽ ബി ക്വാളിഫൈഡ് ഫോർ മെയിൻസ് എക്സാം എന്നുള്ള ആ ഒരു അതാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. ഒരു 60% മാർക്ക് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു വിൽ ക്വാളിഫൈ യു പ്രിലിമിനറി ചെയ്യുന്നവർ. ആ 60% 50 മുതൽ 60% എന്നല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഓൾമോസ്റ്റ്. അതിലാണ് അത്തരം ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം പ്രിലിമിൻസ് ക്വാളിഫൈ എന്നുള്ളടത്താണ് നമുക്ക് യു ക്യാൻ ഈസിലി സ്കോർ 85% 90%. ദോസ്റ്റ് ഐ ആം നോട്ട് ഡിനൈങ് ദാറ്റ്, എന്താ ഒരു ഫാക്ട് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. അത്യാവശ്യം മാത്സ് എബിലിറ്റി ഉള്ള ഒരാൾക്ക് എന്തായാലും ഫുള്ള് ക്വസ്റ്റിനും കിട്ടും. ഐ ആം നോട്ട് ഡിനൈങ് ദാറ്റ് ഫാക്ട്. ഓക്കെ, മാത്സ് അറിയാത്തവർക്ക് എന്താ കുറച്ച് മാത്സിനെ കുറിച്ച് പേടിയുള്ള ആളുകൾക്കും കുറച്ച് എന്താ പറയുക മാത്സ് അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്കും കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് പ്രാക്ടീസ് ചെയ്താൽ പ്രോപ്പർ ഡയറക്ഷൻ കിട്ടിയാൽ, അതായത് എന്താണ് കാര്യങ്ങളെല്ലാം വിൽ ബി ടീച്ചിങ് ഓൾ ദി സെക്ഷൻസ് ഓൾ ദി ഏരിയാസ് വിൽ ബി തൊറയായിട്ട് നമ്മൾ പഠിപ്പിക്കും. അങ്ങനത്തെ ഫോളോ ഡയറക്ഷൻസ് കിട്ടിയാൽ 85% 90% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്നത് 50-55-60-56% ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. അതിലാണ് നമുക്ക് 85% അല്ലെങ്കിൽ 20-18-19 മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഐ വാസ് ജസ്റ്റ് എലാബറേറ്റിംഗ് അബൌട്ട് ദി സിലബസ് ആസ് വെൽ ആസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിക്കൽ റീസണിംഗ് ഇൻ ക്വാളിഫൈയിങ് പ്രിലിമിനറി സ്റ്റേജ് ഓഫ് കെ എസ്. ഓക്കെ, നൗ നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് റെഡ് ദി സിലബസ് വായിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളടുത്ത് കയ്യിലുണ്ടാവും. അതായത് നമ്മൾ ഒരു വൺ ഓഫ് ദി ഏരിയ വൺ അമംഗ് ദി ഏരിയ വിൽ ബി ടോട്ട് ടുഡേ. ഓക്കെ, ഒരു ഏരിയ നമുക്ക് നോക്കാം.